ഹായ് ഹലോ എല്ലാവർക്കും ത്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് ഈ വീഡിയോയിൽ കാണാൻ ഒരു മഞ്ഞക്കിളിയെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നല്ല പൂവാണ്, ഒരുപാട് പൂക്കളുണ്ടാകും. അപ്പോൾ ഇതിൻ്റെ പേര് ഗാൽഫീമിയ എന്നും പറയും, കൂടാതെ ഗോൾഡൻ ത്രയാലിസിസ് എന്നൊക്കെ ഈ പ്ലാന്റിൻ്റെ പേര് പറയും കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിർത്താതെ പൂ തരും കേട്ടോ. നമുക്ക് വർഷം മുഴുവൻ അല്ലെങ്കിൽ ദിവസം മുഴുവനും ഈ ചെടി നമ്മുടെ കയ്യിൽ കിട്ടി നശിച്ചു പോകുന്നത് വരെ നമുക്ക് പൂ തന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത് അത്ര മനോഹരിയായൊരു ചെടിയുമാണ്, അതുപോലെ ഫ്ലവറും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അതിനു മുമ്പ് നമ്മൾ സെയിൽ വീഡിയോ കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും അയച്ചു കഴിഞ്ഞു. ഇനി മൂന്നാല് പേർക്കും കൂടി അയക്കാനുണ്ട്. അത് നമ്മൾ മൺഡേ അയച്ചു തീർക്കും കേട്ടോ. പിന്നെ ഫ്രീ പ്ലാന്റ്സ് ഞാൻ എല്ലാവർക്കും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടുള്ളൂ കേട്ടോ. ഫ്രീ കിട്ടിയ പ്ലാന്റ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടമായോ, എങ്ങനെയാണ് ഫ്രീ തന്നത്, അതൊക്കെ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഇട്ടുള്ളൂ കേട്ടോ. കാരണം ചിലരൊക്കെ പറയാറുണ്ട് വെറുതെ പറയണതാണ് ഫ്രീ പ്ലാൻ എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇടണമെന്നൊക്കെ ഒരുപാട് പേര് പറയാ ചിലരൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാവാൻ വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഫ്രീ പ്ലാൻസ് കിട്ടിയവരൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുന്ദരി പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്ര നല്ല പൂക്കൾ, ഒരുപാട് പൂക്കൾ, അതായത് നമ്മുടെ ഗാർഡനിൽ പൂ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക്, നിറയെ പൂ എന്നും കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഗാൽഫീമിയ അല്ലെങ്കിൽ ഗോൾഡൻ ത്രയാലിസിസ് എന്ന് പറയുന്ന ഈ പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയ കഥ പറയുകയാണെങ്കിൽ എനിക്കൊരു ആൻറ്റിയാണ് കേട്ടോ തന്നത്. അപ്പോൾ ആള് അവിടെ മരം പോലെയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു തൈ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയിക്കോന്ന് അപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്കിതിൻ്റെ പൂ അതിന് പൂവെന്ന് വെച്ചാൽ അവിടെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് പൂവൊന്നും അധികം ഭംഗിയില്ലാണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് തന്നതുമ്പോഴാണെങ്കിലോ പൂവും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പൂവ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയും ഇല്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ ചേച്ചി. എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി ഇത് കൊണ്ടുപോയിക്കോ, അത് കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് തന്നതാണ്. അപ്പം ഞാൻ വേണ്ട ആ വെറുക്കനെയാണ് നമ്മളുടെ ഒരു ചട്ടി ഒഴിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു, ജസ്റ്റ് അതിലൊന്ന് കൊണ്ടുപോയി നട്ടു. പക്ഷേ ഇത് നട്ട് കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് നമ്മുടെ പ്ലാന്റ് ഒറ്റ കമ്പായി നിൽക്കായിരുന്നു കേട്ടോ. ഒരു ഇല പോലും ഉണ്ടായിരുന്നില്ല, ഒക്കെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. അപ്പോൾ ഞാനിത് പറിച്ച് കളയാൻ വേണ്ടി നിന്നപ്പോൾ അതിൻ്റെ തണ്ടുമ്മൽക്കൊക്കെ ഇങ്ങനെ പൊടിപ്പുകൾ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് കരുതി, പിന്നെ ഞാനൊന്നും ചെയ്തില്ല. പക്ഷേ ഈ പൊടിപ്പുകൾ വന്നതൊക്കെ ഇങ്ങനെ വളർന്ന് വളർന്ന് ഒരേ കമ്പുകളായി അതിലൊക്കെ നിറയെ മൂപ്പോട്ടുകളും പൂക്കളും ആയപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ടോ. നമ്മുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പൂക്കളാണ് കേട്ടോ ഇതുമ്മൽ ഒരേ കൊല കൊലയായിട്ട്. എവിടെ നിന്നൊക്കെയാണോ തണ്ടുകൾ മുളച്ചു വരുന്നത് അതുമല എല്ലാം നിറയെ പൂക്കൾ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിങ്ങനെ നിൽക്കണതാണ്. അപ്പോൾ ഇത് താഴെ നട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാവടി പോലെയൊക്കെ വരും കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാവടി ഉണ്ടല്ലോ അതുപോലെ വരും കേട്ടോ. അപ്പോൾ ഞാനിതിന് പോട്ടിമിക്സ് ആയിട്ട് കൊടുത്തത് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലാണ് കേട്ടോ. ആ ചട്ടിയിൽ ഗാർഡൻ സോയിലും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ച ചട്ടിയായിരുന്നു അത്. മണ്ണ് ചട്ടിയിൽ ഞാൻ പോട്ടിമിക്സ് വേറൊരു പ്ലാന്റ് ആയിരുന്നു അത് നട്ടിരുന്നത്. അപ്പോൾ അതൊന്ന് മുരടിച്ച് നിൽക്കണാണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് വേണ്ടാത്ത ചെടികൾ കളയാൻ ഒരു ചെടിയും കളയാറില്ല. അപ്പോൾ നമുക്ക് കിട്ടിയതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ആ ചട്ടിയിൽ കൊണ്ട് കുത്തിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ ചട്ടിയിലുണ്ടായ പ്ലാന്റ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേ മൺഡേ എന്നൊക്കെ പറയില്ല, നമ്മൾ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈയായിരുന്നു അതിൽ നിന്നിരുന്നത്. അതിങ്ങനെ മഞ്ഞച്ച് ഇതിലും ചെറുതായിരുന്നു കേട്ടോ, ഒരു പീക്കിരി ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിൽ അതിൽ ഇതുകൊണ്ട് വെറുതെ ജസ്റ്റ് ഒന്ന് നട്ട് കൊടുത്തത് കളയണ്ടാന്ന് കരുതി. അപ്പോൾ രണ്ട് പ്ലാന്റും ഉഷാറായി തന്നെ വളരുന്നുണ്ട്. പക്ഷേ സൺഡേ മൺഡേക്ക് കുറച്ച് വെയിൽ കൂടിയ കാരണം ഇലകൾ കുറച്ച് മഞ്ഞച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിനാണെങ്കിലോ നല്ല സൂര്യപ്രകാശം വേണം കേട്ടോ. ഞാൻ നല്ല വെയിലത്താണ് നമ്മുടെ പ്ലാന്റ് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ സൂര്യപ്രകാശം കിട്ടും തോറും ഇതുമല്ല ഫ്ലവർ കൂടി കൂടി വളരും വരും കേട്ടോ. അപ്പോൾ നല്ല വെയിലത്ത് തന്നെ നമ്മുടെ പ്ലാന്റ് വെക്കണം കേട്ടോ, നല്ല വെയിലത്തും വെക്കണം. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വാടിപ്പോവും അല്ലെങ്കിൽ പൂ കുറയണം കാണാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കട്ടിങ്സ് ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കട്ടിങ്സ് ഉണ്ടല്ലോ ഇളം തണ്ട് പോലത്തത്, നല്ല മൂത്ത മുരടനൊന്നും വേണ്ട, ഇളം തണ്ട് അതുപോലത്തെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ആ കട്ടിങ്സ് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ കട്ട് ചെയ്തിട്ട് കുത്തി കൊടുത്താൽ മതി, പിടിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ സീഡ് ഉപയോഗിക്കാം കേട്ടോ. കായ കണ്ടോ, ഈ പൂ കൊഴിഞ്ഞതിന് ശേഷം ആ പൂ കൊഴിഞ്ഞ ഭാഗത്ത് കായകൾ ഉണ്ടാവും. ആ കായകൾ ആദ്യം പച്ച നിറത്തിലും പിന്നെ അത് ഉണങ്ങി ഒരു ബ്ലാക്ക് നിറം ഉണങ്ങൂല, കായ ഉണങ്ങും. ഇങ്ങനെ ഈ പൂവിൻ്റെ കൊലകൾ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കണ കാണാം, ഉണങ്ങിയിട്ട് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് കിടക്കണ കാണാം.
അപ്പോൾ നമുക്ക് അത് വിത്ത് ബാഗി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. പക്ഷേ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ വിത്ത് താനേ ഉണങ്ങി വീണിട്ട് ഒന്നില്ലെങ്കിൽ ആ ചട്ടിയുടെ അടിയിൽ അല്ലെങ്കിൽ മറ്റുള്ള ചട്ടികളിലൊക്കെ വീണ് നമ്മുടെ തൈകൾ നമുക്ക് മുളച്ച് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കട്ടിങ്സ് ആണ്, പെട്ടെന്ന് പിടിച്ച് കിട്ടും. ഞാൻ രണ്ട് കട്ടിങ്സ് അങ്ങനെ കട്ട് ചെയ്ത് പിടിപ്പിച്ച് നോക്കി, രണ്ട് കട്ടിങ്സും എൻ്റെ ഒരു ചേച്ചി രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അത് ചെറുപ്പത്തിലേ തന്നെ പൂവുണ്ടാവും, പൂവുണ്ടായ കട്ടിങ്സ് ആണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അത് ഇരിക്കണ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, കുഞ്ഞി ചട്ടിയിൽ ഇങ്ങനെ ഒരു കൊല കൊല പൂക്കളായിട്ട്. അപ്പോൾ ഇത് നോക്കി, നിങ്ങൾ ഇതിൻ്റെ വളർച്ച ഓരോ ദിവസം ചൊല്ലും തോറും കൂടി കൂടി വരികയാണ് കേട്ടോ. പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം പൂക്കളുണ്ടാവും കേട്ടോ. കട്ട് ചെയ്ത ഭാഗത്തു നിന്നും പുതിയ ലീഫുകളൊക്കെ മുളച്ച് വന്നിട്ട് അതുമല്ല ഏതൊക്കെ എവിടെ നിന്നൊക്കെ കൂമ്പുകൾ മുളച്ച് വരുന്നുണ്ടോ അവിടെ എല്ലാ പൂക്കളും പൂക്കലുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതും ഒരേ കൊല കൊലയായ കേട്ടോ, നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ. മഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മഞ്ഞ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കായ ഉണങ്ങിയതാണ് കേട്ടോ. അത് ഞാൻ നേരത്തെ ഒരു ഗ്രീൻ കളർ കാണിച്ചല്ലോ, അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ ഉണങ്ങുമ്പോൾ ഒന്നില്ലെങ്കിൽ താഴെ താനേ വീണ് മുളച്ചോളും, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്ന വീട്ടിൽ നിറയെ മുളച്ച് കീണുണ്ട്, താനേ താഴത്ത് വീണ് മുളച്ച് കീണുണ്ട്. അപ്പോൾ ഇവിടെ താഴെ മണ്ണല്ലല്ലോ, ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ഞാനിതെല്ലാം പൊട്ടിച്ചിട്ട് ഇങ്ങനെ പോട്ടുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറും. കാരണം ഇതിൻ്റെ തൈകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഇനിയും ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എല്ലാ കായകളും മുളപ്പിക്കാനുണ്ട് കേട്ടോ. രണ്ട് മൂന്നെണ്ണം മുളച്ച് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ. ബാക്കി എല്ലാവരും നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, മുളച്ചിട്ടില്ല. കട്ടിങ്സ് രണ്ടെണ്ണം പിടിപ്പിച്ചത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല, അതാ ചേച്ചി കൊണ്ടുപോയാറുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കട്ടിങ്സ് മുളപ്പിച്ചിട്ട് എന്തായാലും സെയിൽ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിക്കുക കേട്ടോ. പിന്നെ ഇതിന് കൊടുക്കണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് വെച്ചാൽ ചെറിയ പോട്ടാണല്ലോ, എൻ്റെ കയ്യിലുള്ള പോട്ട് ചെറുതാണ്, കുറച്ച് മണ്ണുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ ഇടയ്ക്കിടയ്ക്ക് മണ്ണിളക്കിയിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലോട്ടോ, അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒരാവശ്യവും ഇല്ല കേട്ടോ. താഴെ വെറുതെ നട്ടാൽ മതി, നമ്മുടെ പ്ലാന്റിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വളരുകയും ചെയ്യും പൂക്കൾ, എന്നാലും നമ്മുടെ ചെടിയാണല്ലോ എന്ന് കയറി നമ്മൾ കുറച്ച് കെയറൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മറ്റുള്ള പ്ലാന്റിനൊക്കെ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പ്ലാന്റിനും ഒഴിച്ചു കൊടുക്കാറുണ്ട്. യൂറിയ അതുപോലെ തന്നെ NPK ഒക്കെ നമ്മുടെ പ്ലാന്റിനും ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും വരില്ല കേട്ടോ, ഒന്നിൻ്റെ ഒരു ശല്യം ഇല്ലാണ്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്. ഇലകളുമലൊക്കെ ചെറിയ ചെറിയ ഇടയ്ക്ക് ചെറിയ പുഴുക്കളൊക്കെ കാണാം, അതുപോലെ തന്നെ ചിലന്തികളൊക്കെ കാണാം, അതൊക്കെ നമുക്ക് കളയാവുന്നേ ഉള്ളൂ. ആ ലീഫ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ സാഫൊക്കെ ഒന്ന് മറ്റുള്ള ചെടികൾക്ക് അടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാലും ഇതിന് പ്രത്യേകിച്ച് പെസ്റ്റിസൈഡിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല കേട്ടോ, നമ്മുടെ പ്ലാന്റിന് ഒരു അസുഖങ്ങളും ഉണ്ടാവാറില്ല. പിന്നെ ഈ പൂക്കൾക്കൊക്കെ ഒരു മണമുണ്ട് കേട്ടോ, നമ്മുടെ പ്ലാന്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലാന്റ് എടുത്ത് നിങ്ങൾ നിൽക്കുമല്ലോ. അപ്പോൾ ഒരു കുങ്കുമക്കായ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, കുങ്കുമക്കായ അതിൻ്റെ കായ പൊളിച്ചിട്ട് നമ്മളിങ്ങനെ മുള്ളു പോലെ നിൽക്കും, അതിൻ്റെ കായന്ന് കുഞ്ഞു കുഞ്ഞു കുരു എടുത്തിട്ട് കൈയൊക്കെ ഇങ്ങനെ ചോപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇതിന്, കുങ്കുമക്കായ മണമുണ്ട് ഇതിന്. അല്ലാണ്ട് പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഫ്ലവറിന്. പക്ഷെ കണ്ടു നിൽക്കാൻ നമുക്ക് ഒരുപാട് ടെൻഷനും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ വെച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ നമ്മളിങ്ങനെ എടുത്തു പോയി കാണുമ്പോൾ നമുക്ക് മനസ്സ് കിടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും നമ്മുടെ പ്ലാന്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇത് നമുക്ക് നമ്മുടെ വീടൊക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രണ്ടിൽ ബോർഡറൊക്കെ ആയിട്ട് കാവടി പോലെ രണ്ട് സൈഡിലൊക്കെ വെച്ച് നടാൻ പറ്റിയൊരു പ്ലാന്റാണ് കേട്ടോ. അതുപോലെ തന്നെ മതിലിൻ്റെയൊക്കെ രണ്ട് സൈഡിലോ ബോർഡറൊക്കെ ആയിട്ട് നിരത്തി വെക്കാനൊക്കെ പറ്റിയൊരു പ്ലാന്റാണ്. ഞാൻ നഴ്സറികളിലൊന്നും നമ്മുടെ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ, ആ ചേച്ചി എനിക്ക് തന്ന എൻ്റെ കയ്യിൽ കെട്ടി ഏൽപ്പിച്ചതാണ്. പക്ഷെ എനിക്കതൊരു ഒന്നാ പറയാം, ഭാഗ്യം എന്ന് പറയാം, അത്ര നല്ല പൂക്കളാണ് നമ്മുടെ പ്ലാന്റ് മേലെ ദിവസവും തരുന്നത്. ഒരു ഈ ചെടി കൊണ്ടുവച്ച് ഞാൻ പറയാം, ഉണങ്ങിയ കമ്പ് പോലെ നിന്ന് പൊടിപ്പ് വന്ന് അതുമ്മലുണ്ടായ മുട്ടുകൾ പിന്നെ ഇതുവരെ നമ്മുടെ പ്ലാന്റുമിൽ പൂ നിർത്താതെയാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ദിവസേന പൂ കാണാൻ, അതായത് നല്ല മഞ്ഞ നിറത്തിൽ കാവടി പോലെ കൊല കൊലയായി പൂക്കൾ കാണാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഒന്ന് വാങ്ങിച്ച് വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കട്ടിങ്സൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്ത സെയിൽ വീഡിയോയിൽ ഉണ്ടാവില്ല എന്തായാലും. അപ്പോഴേക്കൊന്ന് പിടിച്ച് റൂട്ടൊക്കെ ആയ അത്യാവശ്യം വലിയ പ്ലാന്റാണ് ഞാൻ എപ്പോഴും സെയിൽ ചെയ്യാറ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഒരു കെയറും വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ പൂക്കൾ വാരി കോരി തരും കേട്ടോ നമ്മുടെ പ്ലാന്റ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കൊടുക്കണ വളങ്ങളും അതുപോലെ നല്ല സൺലൈറ്റ് വേണം. ഇനി മഴക്കാലാവുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. പ്രൂണിങ് ചെയ്യുന്നത് കൂടുതലും മഴക്കാലത്താണെന്ന് തോന്നുന്നു. മഴക്കാലാവുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമുക്ക് എവിടെ നിന്ന് വെച്ചാൽ കട്ട് ചെയ്യണം നമുക്ക് ഡൗട്ടാണ്, അത്രയും പൂക്കളാണ് കേട്ടോ. അപ്പോൾ വെയിലത്തൊന്നും ആരും ഈ ചെടികളുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാതിരിക്കുക കേട്ടോ, മഴക്കാലത്ത് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ
ഇത്രയുള്ള നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ മഞ്ഞ സുന്ദരി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ ഗാർഡനിങ് വീഡിയോസൊക്കെ കാണാം കേട്ടോ.